السلام علیکم. بسم اللہ الرحمن الرحیم. الحمد للہ والصلاة والسلام على اشرف رسول اللہ وعلى آلہ واصحابہ الفائزین برضی اللہ. اما بعد، ആദരണീയനായ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷാബ് തങ്ങൾ അവർക്കണേ, പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സത്താർ സാഹിബ് പന്തല്ലു, കരുത്തുറ്റ ജില്ലയുടെ നായകന്മാരായ സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ, ഷഹീർ പുറങ്ങ്, ആദരണീയരായ ഈ സ്റ്റേജിലിരിക്കുന്ന സാദാത്തുക്കളും സമസ്തയുടെ വിവിധ ഘടകങ്ങളുടെ നായകന്മാരും എസ് കെ എസ് എസ് എഫിൻ്റെ മുൻ തലമുറകളിലെ നായകന്മാരും ആയ ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, അനുഗ്രഹീതമായ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ പൊന്നനുജന്മാരെ, സുഹൃത്തുക്കളെ, എന്നെ ഏറ്റവും കൂടുതൽ ഈ സമ്മേളനത്തിൽ ആകർഷിച്ച ഘടകം, ഒന്ന്, വളരെ സ്വസ്ഥമായി, ശാന്തമായി, ഒരു ശാന്തമായ കടൽ പോലെ ഈ പരിപാടികളിൽ ലയിച്ചിരിക്കുന്ന സ്റ്റേജും സദസ്സും. സമയം വളരെയേറെയായി, ആ പ്രശാന്തത ഇപ്പോഴും തുടരുകയാണ്. ഞാൻ സംശയിക്കുന്നു മദീനയുടെ സ്നേഹസ്പർശം, മദീനയുടെ തലോടൽ ഈ അനുഗ്രഹീതമായ സദസ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഇത് ശാന്തമായ ഒരു സമുദ്രമാണെങ്കിലും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം പറയാൻ സാധിക്കും. വിശുദ്ധ ഇസ്ലാമിക ആദർശത്തിന് ആരെങ്കിലും മുറിവേൽപ്പിക്കാൻ വന്നാൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ആരെങ്കിലും വേദനിപ്പിക്കാൻ വന്നാൽ, ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതിവാദവുമായി ഏതെങ്കിലും മൂലകളിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ, അലയടിക്കുന്ന തിരമാലകളെപ്പോലെ ഈ ശാന്തമായി കിടക്കുന്ന സമുദ്രം ആർത്തലക്കും എന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തെളിയിക്കപ്പെട്ട ചുറുചുറുക്കുള്ള പ്രവർത്തകരുടെ ഒരു നിരയാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രപരമായ സ്ഥിതിഗതികളും പാരമ്പര്യവും നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് സാന്ദർഭികം തന്നെയാണ്. മഹാന്മാരായ, ആദരണീയരായ, അനുകരണീയരായ സ്വഹാബിപുരന്മാരാണ് ഈ ദീനിൻ്റെ വെള്ളി വെളിച്ചം കേരളത്തിൽ എത്തിച്ചത് എന്ന കാര്യം പരക്കെ അറിയപ്പെട്ട ഒരു സത്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളി കേരളത്തിലെ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദാണ്. അന്ന് മഹാന്മാരായ സ്വഹാബികൾ സ്ഥാപിച്ച പള്ളികളുടെ കൂട്ടത്തിൽ കണ്ണൂരിലെ പഴയങ്ങാടിയിൽ പള്ളിയിൽ ചെന്ന് നോക്കിയാൽ സനത്ത് ഹംസ് ലിൽ ഹിജറ, ഹിജറ 5-ാം വർഷം സ്ഥാപിക്കപ്പെട്ട പള്ളി എന്ന ശിലാഫലകം കാണാം. അതിമഹത്തായ ഒരു പൈതൃകവും പാരമ്പര്യവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് കേരളീയ മുസ്ലിം സമൂഹം. മഹാന്മാരായ, മാതൃകായോഗ്യരായ സ്വഹാബത്ത് ദീൻ കൈമാറിയ ഒരു പ്രദേശം എന്ന നിലയിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് പ്രധാനമായും 3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, കണിശമായ മതനിയമങ്ങൾ, കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം ജീവിക്കുക എന്ന ഒരു പ്രത്യേകത. വളരെ ചിട്ടയോടുകൂടി തന്നെ മതപരമായ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന കണിശമായ ഒരു ബുദ്ധി കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. നിസ്കാരത്തിൻ്റെ ഓരോ ഘടകങ്ങളും, നമ്മൾ വിദേശ രാജ്യത്ത് പോയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പുതിയ സുഹൃത്തുക്കളെ കണ്ടാൽ അവർക്ക് നിസ്കാരം എങ്ങനെയുമാകാം, ഖുതുബ എങ്ങനെയുമാകാം, വളു എങ്ങനെയുമാകാം,
തയമ്മമാകാം ഇല്ലാതെയാകാം, എല്ലാം ഒരു അലസമായ നിലയിൽ കൈകാര്യം ചെയ്യുന്ന രീതി. പക്ഷേ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം വളരെ സൂക്ഷ്മമായ വിഷയങ്ങളിൽ പോലും വിശദമായി മുടിനാരിഴക്കീറി മതവിധികൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഫത്വ ലഭിച്ച് അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം. അതുകൊണ്ട് തന്നെ ലോകം കണ്ട ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായ ഇബിൻ ഹജറുൽ ഹൈത്തമിയുടെ അതിപ്രഗത്ഭനായ ശിഷ്യൻ കേരളത്തിന്റെ സംഭാവനയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് മാത്രമല്ല, ആ ശിഷ്യനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഇബിൻ ഹജറുൽ ഹൈത്തമി മക്കയിൽ നിന്ന് കേരളത്തിൽ വന്ന് പൊന്നാനിയിൽ അദ്ദേഹത്തിന്റെ കൂട്ട് 10 ദിവസം താമസിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ ഒരു പാരമ്പര്യം മത നിയമങ്ങൾ ചിട്ടയോടുകൂടി പാലിക്കപ്പെടണമെന്ന ആ കണിശമായ സ്വഭാവം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. രണ്ടാമത്തൊരു പ്രത്യേകത, ആത്മീയമായ ഒരു സരണി കേരളീയ മുസ്ലിം സമൂഹത്തിൽ എക്കാലവും ഉണ്ടായിരുന്നു. മതപരമായ കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുമ്പോൾ തന്നെ ബാഹ്യമായ നിയമങ്ങൾ മാത്രം പോരാ, ആന്തരികമായി ആത്മീയ ശുദ്ധി വരുത്താനുള്ള ഒരാത്മീയമായ സരണി. കേരളത്തിൽ പഴക്കം ചെന്ന ഒരുപാട് പള്ളികളുടെ പേര് മുഹീദ്ദീൻ പള്ളി എന്നാണ്. കേരളത്തിൽ പഴക്കം ചെന്ന ഒരുപാട് പള്ളിയുടെ പേര് റിഫായി മസ്ജിദ് എന്നാണ്. എവിടെ നിന്ന് വന്നു ഈ രണ്ട് പേരുകൾ? പുതുതായി അറബികളെടുത്ത പള്ളികളുടെ പേരുകളാണ് സ്വഹാബാക്കളുടെ പേരുകൾ. ഇതിനർത്ഥം മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഖാദിരിയ തരീഖത്ത് എന്ന ആത്മീയ സരണി കേരളീയ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി നിലനിന്നിരുന്നു എന്നതാണ്. മഹാനായ സയ്യിദ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളവരുടെ റിഫായി തരീഖത്ത് എന്ന ആത്മീയ സരണി കേരളീയ മുസ്ലിം സമൂഹത്തിൽ രൂഢമൂലമായിരുന്നു എന്നതാണ്. ഇന്നും പാമ്പിന്റെ വിഷമേറ്റാൽ മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മന്ത്രിച്ചു തന്നിട്ട് അതല്പം കുടിക്കാനും വിഷമേറ്റ സ്ഥലത്ത് കഴുകാനും കൊടുത്താൽ വിഷമറക്കാൻ കഴിയുന്ന റിഫായി തരീഖത്തിന്റെ ഇജാസത്തുള്ള ധാരാളം മഹാന്മാർ ഇന്നും കേരളീയ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആത്മീയത. മൂന്നാമത്തെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മത നിയമങ്ങളിൽ വെട്ടിത്തിരുത്തലുകൾക്ക് അനുവദിക്കില്ല എന്ന കണിശമായ ഒരു നിലപാട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ഇസ്ലാമിക നിയമം പൊന്നുപോലെ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു ജാഗ്രത. അതിനെതിരെ ആരെങ്കിലും രംഗത്ത് വന്നാൽ നമ്മൾ സടകുടഞ്ഞെഴുന്നേൽക്കും. ഇക്കഴിഞ്ഞ മാസം മലപ്പുറത്തിന്റെ മണ്ണിൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടി പ്രതിഷേധ റാലി നടത്തിയത് ഇസ്ലാമിക ശരീഅത്തിനെ തൊട്ടുകളിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് കണ്ടപ്പോഴാണ്. ആ ഒരു വൈകാരിക മനോഭാവം വെട്ടിത്തിരുത്തലുകൾ അനുവദിക്കില്ല എന്ന കണിശമായ നിലപാട്. യഥാർത്ഥത്തിൽ ഈ മൂന്ന് പ്രത്യേകതകൾ കൊണ്ടാണ് കേരളീയ സമൂഹം ഭദ്രമായി അതിൻ്റെ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മങ്ങലേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സച്ചരിതരായ മുൻഗാമികളുടെ വ്യാഖ്യാനമനുസരിച്ച് ക്രോഡീകരിക്കപ്പെട്ട കണിശമായ മദ്ഹബിന്റെ മതവിധികൾ അവഗണിച്ചുകൊണ്ട് സ്വന്തമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വതന്ത്രമായ മതവിധികളുമായി കേരളത്തിൽ ബിദഅ പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തടഞ്ഞു നിർത്താൻ, അത് അനുവദിക്കുന്ന പ്രശ്നമില്ല, നീണ്ട 14 നൂറ്റാണ്ട് കാലത്തെ കേരളീയ ഇസ്ലാമിക പാരമ്പര്യം, അത് ഖുർആനും സുന്നത്തിനും മുൻഗാമികൾ കൊടുത്ത വ്യാഖ്യാനത്തിന്റെ മദ്ഹബിന്റെ കിതാബുകളുണ്ട്, അതനുസരിച്ച് മാത്രമേ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നുവെന്ന ഉറച്ച ശബ്ദവുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 സ്ഥാപിക്കപ്പെട്ടത്. അന്ന് സമസ്ത സ്ഥാപിച്ച് നമുക്ക് ശക്തമായ ഈ നേതൃത്വവും അവർക്കെതിരുള്ള ചെറുത്തുനിൽപ്പും നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. ഞാനൊരൊറ്റ ഉദാഹരണം പറയട്ടെ. തീവ്രതയുടെ വിഷയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇന്ന് വഹാബി പ്രസ്ഥാനമായിരുന്നാലും മറ്റു മത സംഘടനകളുടെ വിഭാഗങ്ങളായിരുന്നാലും അവരൊക്കെ തീവ്രവാദത്തിന്റെ നിഴലിൽ, സംശയത്തിന്റെ നിഴലിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ
എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും തീവ്രവാദത്തിൽ അകപ്പെടാതെ നമ്മളെ കാത്തു സൂക്ഷിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽമുക്കും എസ് കെ എസ് എസ് എഫും സാധിച്ചത് എന്തുകൊണ്ടായിരുന്നു? നിങ്ങളൊരു നിമിഷം ചിന്തിക്കുക. അതിന്റെ കാരണം, തീവ്രത എന്ന് പറയുന്ന മതത്തിന്റെ പേരിൽ, ജിഹാദിന്റെ പേരിൽ കൊണ്ടുവന്നപ്പോൾ, എന്താണ് ജിഹാദ് എന്ന് ഖുർആന്റെ സൂക്തങ്ങൾ എടുത്തുദ്ധരിച്ചു കൊണ്ടല്ല പഠിക്കേണ്ടത്, നബി വചനങ്ങൾ എടുത്തുകൊണ്ടല്ല പഠിക്കേണ്ടത്. അത് കൃത്യമായി സ്വഹാബത്ത് ഖുർആനും സുന്നത്തും വിശദീകരിച്ച് ജിഹാദിന്റെ അധ്യായം കിതാബുൽ ജിഹാദ്, ജിഹാദിന്റെ മതവിധികൾ, അതിന്റെ നിബന്ധനകൾ, അതിന്റെ ചിട്ടകൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് സമസ്ത സമൂഹത്തെ പഠിപ്പിച്ചു, നമ്മുടെ പ്രവർത്തകരെ പഠിപ്പിച്ചു, മുസ്ലിം ചെറുപ്പക്കാരെ പഠിപ്പിച്ചു. ഒന്നാമത്തെ വിഷയം, സായുധ സംഘട്ടനമെന്ന മാർഗത്തിലേക്ക് ഇറങ്ങി തിരിക്കണമെങ്കിൽ വയജിബു അലൽ ഇമാം, അത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നായകനാണ് നേതൃത്വം നൽകേണ്ടത്. വ്യക്തികൾക്കും ഒറ്റപ്പെട്ട സംഘടനകൾക്കും നായകത്വം നൽകാൻ ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുവദിക്കുന്നില്ല എന്ന കണിശമായ നിലപാട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ കേരളീയ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ഈ ശാന്തമായ സരണിയിൽ ഉറച്ചു നിന്നു. ഇന്ന് ഒരാൾ പോലും നമ്മളെക്കുറിച്ച് സംശയത്തിന്റെ ഒരു ചെറിയ പുക പടലം പോലും തീവ്രവാദ ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടില്ലല്ലോ. നമ്മുടെ കണിശമായ കർമ്മശാസ്ത്ര നിയമങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ അനന്തര ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം, ഈ മതപരമായ നിയമങ്ങളിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്ന് പറഞ്ഞല്ലോ. ആദർശ രംഗത്ത് ഇസ്ലാമിക ശരീഅത്തിന്റെ മേഖലയിൽ അതൊരു ചെറിയ ഭേദഗതി പോലും അനുവദിക്കില്ല എന്ന ഈ ഉറച്ച നിലപാട്, ദീൻ അതിന്റെ തനിമയോടുകൂടി കാത്തു സൂക്ഷിക്കപ്പെടണം. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിൽ നിന്നൊന്നു പോലും വെട്ടിമാനാക്കാൻ അനുവദിക്കാതെ, അതിലേക്ക് അഡീഷണലായി ഒന്നുപോലും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ, അതിന്റെ പരമപരിശുദ്ധിയോടുകൂടി ഇത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഉറച്ച നിലപാടുമായിട്ടാണ് നമ്മുടെ പൂർവിക മുസ്ലിം സമൂഹം കേരളത്തിൽ കടന്നു വന്നത്. ഈ ആദർശയമാണ് പഠിപ്പിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽമ ആ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ ദീനിൽ ഭേദഗതി വാദങ്ങളുമായി കടന്ന ആളുകളെ ആ സമയത്ത് തന്നെ തിരുത്താനും കേരളീയ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിച്ചതിന്റെ ഫലമാണ് ഈ കാണുന്ന ബിദായി പ്രസ്ഥാനങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, തബ്ലീഗ് ജമാഅത്താകട്ടെ, കാദിയാനി പ്രസ്ഥാനമാകട്ടെ, ചേകനൂർ പ്രസ്ഥാനമാകട്ടെ, ഏത് അവാന്തര വിഭാഗങ്ങളാകട്ടെ, അവർക്കും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മണ്ണിൽ വേരൂന്നാൻ സാധിക്കാതെ പോയി. നമ്മുടെ ആ കണിശമായ നിലപാട് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. മൂന്നാമത്തെ ഒരു പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ആത്മീയ സരണികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗം. നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് സ്നേഹമാണ്, നമുക്ക് മഹബത്താണ്. ഇത് വാക്കിൽ മാത്രമല്ല, എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തുടനീളം മദീന പാഷൻ എന്ന പേരിൽ ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഗദാറിൽ, മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ ആധിക്യം തുളുമ്പി നിൽക്കുകയാണ്. എന്തൊരു മഹബത്താണ് നമുക്ക്, എന്തൊരു സ്നേഹമാണ് നമുക്ക്, എന്തൊരു ആദരവാണ് നമുക്ക്. ആ സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമായി ഇതാ മദീന അക്ഷരാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ മദീന പാഷന്റെ പ്രവർത്തകരായ സുഹൃത്തുക്കളെ നറുക്കെട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് ഇതാ 8-9 ആളുകളെ നേരിട്ട് മദീനയിലേക്ക് അയക്കാൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മദീനയിലുള്ള മഹബത്ത് അത് വല്ലാത്തൊരു മഹബത്താ. യഥാർത്ഥത്തിൽ ആ മഹബത്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം, ആ സ്നേഹമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ചരിത്രത്തിൽ ഏത് കാലവും മദീനയെ പ്രണയിച്ചവരാണ് നല്ലവരിൽ നല്ലവരായ ആളുകളൊക്കെ. മഹാനായ സയ്യിദുൽ അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങളവരെ കുറിച്ചുള്ള പരാമർശിച്ചു, ഐ എസിന്റെ ഭീകരന്മാർ, വഹാബി പ്രസ്ഥാനത്ത് നിന്ന് ഊർജം വലിച്ചെടുത്ത ഭീകരന്മാർ, നീണ്ട നൂറ്റാണ്ടുകൾ അഭംഗുറം ആളുകൾ സിയാറത്തിനും തബറുക്കിനും തവസ്സുലിനും ഇസ്തിഗാസക്കും സമീപിച്ചിരുന്ന സയ്യിദ് സുൽത്താനുൽ ആരിഫീൻ അഷൈഖ് അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് അവരുടെ മക്കാമിന് നേരെ അവരുടെ കോടാലി കൈകൾ ഉയർന്ന് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആരെന്ത് ചെയ്താലും ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങളവർകൾ ആത്മീയമായി ഇന്നും നമ്മൾക്കിടെ ജീവിച്ചിരിക്കുകയാണ്. ഹബീബായ തങ്ങളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും പുറത്തായിരിക്കും, മദീനയിലായിരിക്കില്ല,
പക്ഷെ മദീനയിലില്ലെങ്കിലും ഞാൻ എന്റെ ആത്മാവിനെ, ഞാൻ എന്റെ റൂഹിനെ എന്റെ മദീനയിലേക്ക്, എന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ഹബീബ് അന്തിയുറങ്ങുന്ന മണ്ണിന് മുത്തം വെച്ചുകൊണ്ട് എന്റെ റൂഹനിക്കിലേക്ക് തിരിച്ചു വരുമെന്ന് വളരെ ഭക്തിയോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം അതൊരു കവിതയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഫീഹാലത്തിൽ അല്ലയോ റസൂലെ, ഞാൻ മദീനയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എന്റെ സ്നേഹത്തിന്റെ പാരമ്പര്യ നിമിത്തം, എന്റെ ഇഷ്ടത്തിന്റെ, എന്റെ മഹബത്തിന്റെ ആധിക്യ നിമിത്തം ഞാൻ എന്റെ ആത്മാവ്, ഞാൻ അവിടെ ഇല്ലെങ്കിലും എന്റെ ആത്മാവിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട്. ആ ആത്മാവ് അങ്ങ് വസിക്കുന്ന മണ്ണിനെ ചുംബിച്ചിട്ട് എന്റെ അടുത്തേക്ക് തിരിച്ചു വരാറുണ്ട്. പക്ഷേ മദീനയിൽ നേരിട്ട് ചെല്ലാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, വഹാദിഹി ദൗലത്തുൽ അഹ്ബാബി ഖദ് ലഹറത്ത് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ഷഫതി. ഹബീബേ, ഇത് നേരിട്ട് അങ്ങയെ കാണാൻ, അങ്ങയുടെ മദീനയിലേക്ക് വരാൻ, അങ്ങയുടെ മുന്നിൽ വന്നുകൊണ്ട് വിനയാന്യത സലാം പറയാൻ എനിക്കിതാ അവസരം കൈവന്നിരിക്കുന്നു. നിരന്തരം എന്റെ ആത്മാവിൽ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഞാൻ ഇതാ എന്റെ ഭൗതിക ശരീരത്തോടുകൂടി വന്നിരിക്കുന്നു. നബിയെ, ഫന്തു യമീനക്ക, അങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തരുമോ, എന്റെ ചുണ്ടുകൾ അതൊന്ന് പിടിച്ചു മുത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളെ കൈ പുറത്തേക്ക് വരികയും ആളുകൾ നോക്കി നിൽക്കെ, സാക്ഷി നിൽക്കെ, ആ കൈ പിടിച്ചുകൊണ്ട് സയ്യിദ് അഹമ്മദ് കബീർ റിഫായി തങ്ങൾ ചുംബിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ചരിത്രത്തിൽ അവിതർക്കിതമായ രേഖയാണ്. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഷെയ്ഖ് അബൂബക്കറിന്റെ വിടാവാ എന്നാണ് നബി തങ്ങൾ പുറത്തു വന്നിട്ട് ക്ഷണിച്ചു. അങ്ങനത്തെ കപടധാരികളെ കേരളീയ മുസ്ലിം സമൂഹം മാത്രമല്ല, കേരള രാഷ്ട്രീയ സംഘടനകളും വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. അവർ നമുക്കൊരു വിഷയമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മഹബത്തിന്റെ പ്രകടനം പ്രവാചകരെ നേരിട്ട് വിളിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ നേരിട്ട് വിളിച്ച് ആ ഇഷ്ടി, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് സത്യത്തിൽ തവസ്സുൽ. സത്യത്തിൽ അതാണ് തബറുക്ക്, സത്യത്തിൽ അതാണ് ഇസ്തിഗാസ. അത് ഏത് കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. ആരെതിർത്താലും ശരി, ആര് നിഷേധിച്ചാലും ശരി, എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബായ തങ്ങളുടെ സ്വഹാബിവരന്മാർ പോലും, മഹദി സുഫിയ ബിബി റളിയല്ലാഹു അൻഹ നേരിട്ട് തങ്ങളെ വിളിച്ചുകൊണ്ട് അലായ റസൂലല്ലാഹി അന്ത റജാഉന വ കുന്ത ബിനാ ബറൻ വലം തകു ജാഫിയ. അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്, അങ്ങ് ഞങ്ങൾക്ക് ഏറെ നന്മകൾ ചെയ്യുന്നവരാണ്, ഏറെ കാരുണ്യം ചെയ്യുന്നവരാണ്, ആ നന്മ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഹബീബിന്റെ വിയോഗത്തിന് ശേഷം ഹബീബിനെ നേരിട്ട് വിളിച്ചു പറയുന്നു. ഇത് ചരിത്രത്തിന്റെ ഒരു തുടർച്ചയാണ്, ആശയക്കങ്ങളുടെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയാണ് മഹാനായ സുന്നി കേരളത്തിന്റെ അഭിമാന ഭാജനം ബഹുമാന്യനായ ശംസുലമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർ മാത്രമല്ല, ഈ സമസ്തക്ക് നായകത്വം നൽകിയ, നമുക്ക് നായകത്വം നൽകിയ, അഭിമന്യരായി അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ആദരണീയനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, ആദരണീയനായ കുമരമുത്തൂർ എ പി ഉസ്താദ്, ആദരണീയനായ കോയക്കുട്ടി ഉസ്താദ്, ആദരണീയരായ മലപ്പുറം ജില്ലയുടെ ധീര സുന്നി തേരാളികളായിരുന്ന ഉസ്താദ് കെ ടി മാനു മുസ്ലിയാർ, സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ, കെ വി ഉസ്താദ്, കെ കെ ഹസരത്ത് ഉസ്താദ്, നാട്ടിക മൂസ മുസ്ലിയാർ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ, ആ പട്ടിക നീണ്ടതാണ്. നവ്വറ അല്ലാഹു മറാഖിദഹും, അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഇസ്സത്തോടുകൂടി മുന്നോട്ട് സുന്നത്ത് ജമാഅത്ത് നായകത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ആ ശംസുലമയി കെ ഉസ്താദ് തമിഴ്നാട്ടിലെ മുത്തുപ്പട്ടയിലേക്ക് സിയാറത്തിന് പോവുകയാണ്. ദാവൂദ് വലിയുള്ളാന്റെ ഖബർ മഹാനവരുടെ സിയാറത്ത് ചെയ്യുന്നു. സിയാറത്തും ദുആയൊക്കെ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം തന്റെ ബാഗ് തുറക്കുന്നു. ബാഗ് തുറന്നിട്ട് നോക്കുമ്പോൾ ഒരു ഫ്രെയിം ചെയ്ത് വെച്ച സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു അറബിക് കവിത. ആ കവിത ഭവ്യതയോടുകൂടി മഹാനവരുടെ മുന്നിൽ വെച്ച് വായിച്ചു തീർത്തിട്ട്, ചൊല്ലി തീർത്തിട്ട് ആ മക്കാമിന്റെ ഭിത്തിയിൽ കൊളുത്തി തൂക്കി സലാം പറഞ്ഞു പോരുന്നു. അതിന്റെ തുടക്കം തന്നെ യാ ശൈഖനായ ശൈഖ് ദാവു ദുൽ അലിയുൽ അക്റമു, യാ ശൈഖനായ ശൈഖ് ദാവു ദുൽ അലിയുൽ അഅ്ലമു, നഹ്നു മിൻകും ത്വാലിബൂന നഹ്നു ഫീകും ആശിഖൂൻ,
നഹ്നു ഫീകും റാഗിബൂന നഹ്നു ഹഖൻ ഹാളിറൂൻ. അല്ലയോ ഇവിടെ മറവിട്ട് കിടക്കും ദാവൂദ് വലിയോ തങ്ങൾ അവരെ പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങയുടെ മദദ്, അങ്ങയുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു പാരമ്പര്യ മഹാത്മാക്കളുമായുള്ള ആ ബന്ധം അറുത്ത് മുറിച്ച് മാറ്റാനാകാത്ത ആ ഒരു കണക്ഷൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ കണക്ഷന്റെ ഭാഗമാണ്, ആ ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ മദീന പേഷൻ എന്ന പേരിട്ടത്. മാത്രമല്ല, ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ സാദാത്തുക്കളോടും അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള ആത്മീയ നായകന്മാരോടും മനസ്സിന്റെ ഉള്ളിനുള്ളിൽ തീർത്താൽ തീരാത്തൊരു അഭിനിവേശം ഇന്നും കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കാനുള്ള കാരണം ഈ പാരമ്പര്യ രീതിയാണ്. യഥാർത്ഥത്തിൽ മഹാത്മാക്കളുള്ള ഈ ബന്ധം, അത് മരിച്ചുപോയ മഹാത്മാക്കളാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളാണെങ്കിലും അവർ ആത്മീയമായി എന്നും ജീവിച്ചിരിക്കുന്നവരാ. മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ, അവർക്കെങ്ങനെ സഹായിക്കാൻ കഴിയുമോ, അവർക്കെങ്ങനെ മദത് നൽകാൻ കഴിയുമോ, അവരെ കൊണ്ടെങ്ങനെ ബറക്കത്ത് കിട്ടുമോ എന്ന സംശയം ഉന്നയിച്ചുകൊണ്ട് ചില സുഹൃത്തുക്കൾക്ക് കൃത്യമായി ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സഹാബത്തോടെ പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വഹീഹ ഹദീസ്, മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്ന ഹദീസ്, അവരുടെ ലോക പണ്ഡിതൻ എന്ന് പറയുന്ന നാസിറുദ്ദീൻ അൽബാനി ശരിവച്ച ഹദീസ്. അൻ ഔസ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെയ്യുക, ചൊല്ലുക, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ഫൈന സലാത്തുക്കും മഗ്ദൂലുനലയ, നിങ്ങൾ ലോകത്തിന്റെ മുക്ക് മൂലകളിൽ വെച്ച് ആര് എവിടെ എനിക്ക് വേണ്ടി സ്വലാത്തിന്റെ പ്രാർത്ഥന നടത്തിയാലും ആ സ്വലാത്ത് എനിക്ക് തത്സമയം ലൈവായി കാണിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഖാലു സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, തങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് ഞങ്ങൾ മദീനയുടെ വിവിധ ദിക്കുകൾ വെച്ച് സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും അറിയാം, പക്ഷേ ഒരു നാൾ നിങ്ങളും മരിച്ചു പോകും, ഈ മണ്ണിന്റെ ഭാഗമാകും, നിങ്ങളുടെ ഭൗതിക ശരീരം പോലും മണ്ണിൽ ലയിച്ചു പോകും. വഖൈഫ തുറദു അലൈക സ്വലാത്തുനാ യാ റസൂലല്ലാ, പിന്നെ എങ്ങനെയാണ് മുസ്ലിം ജനകോടികൾ ഭാവിയിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ നിങ്ങൾക്ക് കേൾക്കാനും കാണാനും സാധിക്കുക? അള്ളാഹുവിന്റെ ഹബീബ് മരണാനന്തരം എങ്ങനെ കേൾക്കുമെന്ന ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കുന്നു സഹീഹ് ഹദീസിലൂടെ. തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ഹർറമ ജിസാദൽ അംബിയ അലാ ഹാദിഹിൽ അർള്, എന്റെ സ്വഹാബത്തെ കേൾവിയുടെയും കാഴ്ചയുടെയും മാനദണ്ഡം ആത്മാവിന്റെ സാന്നിധ്യമാണ്. മരണത്തോടുകൂടി ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. ഇനി ഭൗതിക ശരീരം മണ്ണിൽ ലയിച്ചു പോകുമോ എന്ന ആശങ്കയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അള്ളാഹു ഈ മണ്ണിന്, ഈ ഭൂമിക്ക്, ഈ ഭൂമിയിലെ പദാർത്ഥങ്ങൾക്ക്, അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ ശരീരത്തിന് പോർലേൽപ്പിക്കുന്നത് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആധികാരികമായി ഉറപ്പിച്ചും തറപ്പിച്ചും ഒരു സത്യം പറയാം. ആത്മീയമായി തങ്ങൾക്ക് കാണാനും കേൾക്കാനും ലോകത്തുള്ള സകലമായ ആളുകളുടെ സ്വലാത്തുകളും സാധിക്കും. ഭൗതിക ശരീരത്തിന് പോലും പോർലേറ്റിട്ടില്ല തങ്ങൾ ഉറപ്പിച്ചു പറയാ എന്ന് മാത്രമല്ല, തങ്ങളുടെ ഭൗതിക ശരീരത്തിന്, ഈ മണ്ണിന്, ഈ മണ്ണിലെ പദാർത്ഥങ്ങൾക്ക്, ഈ ലോകത്തിന് ഒരു പോർണമേൽപ്പിക്കാൻ പറ്റില്ല എന്ന് മരണത്തിന് ശേഷമാണ് ഈ പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ യാഥാർത്ഥ്യം അസന്നിഗ്ധമായി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മരണാന്തരം പ്രവാചകന്മാർക്ക് കഴിവില്ല, മുഴുകത്തില്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ പറയുന്ന മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളായി ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ 1933 നാദാപുരം നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ അഭിവന്ദ്യരായ കണ്ണിയത്ത് ഉസ്താദ് ഉസ്താദ് റഈസ് മുഹദ്ദഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവകൾ മുജാഹിദ് പ്രസ്ഥാനം ഇസ്തിഗാസയെ ചോദ്യം ചെയ്തുകൊണ്ട് മരണാനന്തരം മഹാത്മാക്കൾ കഴിവ് അവസാനിച്ചു എന്ന് പറഞ്ഞ് ഒരു കിതാബിലെ ഇബാരത്ത്, ഫിഖ്ഹിന്റെ കിതാബിലെ ഇബാരത്ത് വായിച്ചപ്പോൾ വളരെ കൃത്യമായി ഓർമ്മ ശക്തിയുടെ രാജകുമാരനായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, വളരെ കൃത്യമായി എഴുന്നേറ്റ് ചോദിച്ചു, ലാ വിട്ടതോ കട്ടതോ? കാരണം കിതാബിലുള്ളത് ലിഅന്ന മുഅ്ജിസതക അംബിയായി വ കറാമാത്തിൽ ഔലിയായി ലാ തൻഖതു ബിമൗതിഹിം, അവർക്ക് സഹായിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അംബിയാക്കളുടെ മുഅ്ജിസതും ഔലിയാക്കളുടെ കറാമത്തും മുറിഞ്ഞു പോകില്ല, ഇത് ശ്രദ്ധയിൽപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ലാ ഒഴിവാക്കിയിട്ട്
അമ്പിയാക്കളെ മുഴുവത്തും ഔലിയാക്കളെ കറാമത്തും മുറിഞ്ഞു പോകുമെന്നതിനില്ല എന്ന പദം നിഷേധാർത്ഥത്തിന്റെ വാക്കൊഴിവാക്കിക്കൊണ്ട് മുജാഹിദ് മൗലവി വായിച്ചപ്പോൾ അതിനെ ഞൊടിയിടയിൽ ചോദ്യം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളായി വന്നപ്പോൾ അതോടുകൂടി ആ പരിപാടി അവസാനിച്ചപ്പോൾ അന്ന് മൈക്കും സംവിധാനമുള്ള കാലഘട്ട നാദാപുരത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് അറിയില്ല. അവർ പറഞ്ഞു ലാ കട്ടവർ എന്നപ്പോ അവർ മനസ്സിലാക്കി ലാമ്പ് കട്ടവർ അന്ന് അക്കാലത്ത് വിളക്കിന് ലാമ്പ് എന്ന് പറയാ. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്നും നാദാപുരത്തുകാർ ലാമ്പ് കട്ടവർ എന്ന് വിളിക്കുന്നുണ്ട് എന്നാണ് സത്യം. മരണാനന്തരം ഒഴിഞ്ഞു ഈ കാര്യം അസന്നിഗ്ധമായി പറയുന്നു. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുല്ല അലിയുൽ ഖാരി തന്റെ മിർഖാത്തിൽ ആധികാരികമായി പറയുന്നു, ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവിനും പ്രവാചകരെ നശിപ്പിക്കാൻ ശരീരം നശിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിന് വ്യാഖ്യാനം ഐ മനാഹ മൻ കുല്യൻ, തങ്ങൾമാരുടെ നബിമാരുടെ ഭൗതിക ശരീരത്തിനെ സമ്പൂർണമായും നശിപ്പിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചിരിക്കുന്നു അന്ത അജിസാദൽ അംബിയ നബിമാരുടെ ഭൗതിക ശരീരത്തെ എന്ന് വെച്ചാൽ ഐ ജമീ അജിസാഇഹി പ്രവാചകരുടെ എല്ലാ ഭാഗങ്ങളും അത് മുടിയാകട്ടെ അത് നഖമാകട്ടെ അത് തൊലിയാകട്ടെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളും നശിപ്പിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. അത് തീയിലിട്ടാൽ നശിക്കില്ല, അത് ഒരു നിലയിലും മണ്ണിലിട്ടാൽ നശിക്കില്ല, അത് ദ്രവിക്കില്ല, അത് ഫലാ ഫർഖലഹും ഫിൽ ഹാലൈനി രണ്ടവസ്ഥയിലും വ്യത്യാസമില്ല, ഒരു ജീവിതകാലത്തും വ്യത്യാസമില്ല, മരണാവസ്ഥയിലും വ്യത്യാസമില്ല എന്ന് വസ്തുനിഷ്ഠമായി ആധികാരികമായി പറയുമ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് കൊടപിടിച്ചുകൊണ്ട് ഈ വ്യാജ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇതാ ഇവരുടെ പണ്ഡിത നായകന്മാർ എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടില്ലേ? ജിഷാൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ ഇവിടെ മുഫ്തിയോട് ചോദിച്ചു, ഞാൻ പ്രവാചകത്തിന് വേണ്ട മുടി കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ കയ്യിലുള്ള കിട്ടിയ മുടി നമുക്ക് മർക്കസിൽ കിട്ടിയ മുടിയാണ്, ആ മുടി കത്തിച്ചു നോക്കി ഫാത്തിഹോദിയിട്ട് അത് കത്തിപ്പോയി, അപ്പൊ പ്രവാചകത്തിന് വേണ്ട മുടിയല്ലല്ലോ എന്ന് ചോദിച്ചു. ഇവരുടെ പണ്ഡിതൻ പറയുന്ന മറുപടി, പ്രവാചക തിരുമേനിയുടെ പ്രത്യേകത മുടി കത്തില്ല നശിക്കില്ല ദ്രവിക്കില്ല എന്ന് പറഞ്ഞത് അത് പ്രവാചകർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തേക്ക് മാത്രം ബാധകമാണ്, മരണാനന്തരം ആ മുഴുവത്ത് മുറിഞ്ഞു പോകുമെന്ന് പച്ചയായി പറഞ്ഞുകൊണ്ട് വഹാബി പ്രസ്ഥാനത്തിന് ഏണി വെച്ചു കൊടുത്ത ഈ വിഭാഗം സത്യത്തിൽ അവർ അവസ്ഥ എന്താണ് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മുടിയും പൊടിയും മോടിയും ചട്ടിയും പിന്നെ പെട്ടിയുമായി നടക്കുന്ന ഈ വിഭാഗത്തിന്റെ ദൈന്യമായ അവസ്ഥ കേൾക്കണോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടിനടുത്ത ഒരു സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ വന്നിട്ട് ഈ മുടി ഇതാ സനദ് സഹിതം പ്രവാചകൻ സ്വപ്നം കാണിച്ചതനുസരിച്ച് ഞാൻ കൈമാറുന്നു കേരളത്തിന് പണ്ഡിതന് കൈമാറണം എന്ന് റസൂറിന് സ്വപ്നം കാണിച്ചു എന്ന് പറഞ്ഞ വ്യാജ പ്രസ്താവനയുമായി കടന്നു വന്ന ഒരു വിദേശ പൗരനുണ്ടായിരുന്നല്ലോ. ആ വിദേശ പൗരൻ എവിടെ പോയി? ആ വിദേശ പൗരൻ എവിടെ പോയി? വല്ലാഹു യഅസ്മുക മിനന്നാസ്, നബിയെ നിങ്ങൾ അല്ലാഹു കാത്തു സൂക്ഷിക്കും, നിങ്ങൾക്കെതിരെ വ്യാജം കൊണ്ടുവരാൻ അനുവദിക്കുന്നതായെന്ന് ആധികാരികമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് സാക്ഷി ആ വിദേശ പൗരൻ നിന്ന് ഇതേ മുടി പ്രദർശനത്തിന്റെ പേരിൽ ജയിലഴികൾക്കുള്ളിലാണ് ഒന്നര വർഷക്കാലമായി അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുന്നില്ല. എന്താ ഇവർ അദ്ദേഹത്തെ കൊണ്ടുവരാത്തത്? ഏത് ജയിലിലാണെന്ന് പോലും പുറത്തറിയാൻ പറ്റാത്ത വിധം അത്ര സ്വകാര്യമായി സീക്രട്ടായി ജയിൽ അടച്ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നാം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു നമ്മുടെ ഈ ആത്മീയമായ പാരമ്പര്യം, ഈ കർമ്മശാസ്ത്ര നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ പാരമ്പര്യം, ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അതിനെതിരാരു രംഗത്ത് വന്നാലും ശരി നമുക്കൊന്നും രണ്ടും മൂന്നും നമ്മുടെ ആദർശമായിരിക്കും. ആദർശത്തെ തൊട്ട് കളിക്കാൻ ഒരു വിഭാഗത്തെയും എസ് കെ എസ്ടെ മക്കൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ ധീരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും ഈ വഴിക്ക് വരും, നമുക്ക് ഈ പ്രബോധനമായി മുന്നോട്ട് പോകാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നറുക്കെടുപ്പിലൂടെ